2015 സിനിമയിൽ ചെറിയ വേഷത്തിൽ അഭിനയിച്ചിരുന്ന ഒരു തമിഴ് പെൺകുട്ടി ആദ്യമായി നായികയാവുന്ന ഒരു മലയാള ചിത്രം. അതിനായി നമ്മുടെ ആലുവ യുസി കോളേജിലെത്തിയ പെൺകുട്ടി സംവിധായകനോട് പിന്നെയും പിന്നെയും ചോദിച്ചു, ഞാൻ മേക്കപ്പ് എന്തെങ്കിലും ഇടേണ്ടതുണ്ടോ? നീണ്ട മുടി സ്റ്റൈലാക്കണോ? കവിളുകളെ നിറച്ചിരിക്കുന്ന മുഖക്കുരു ഒളിക്കണോ? എന്റെ ശബ്ദം ആൺകുട്ടികളുടേത് പോലില്ലേ? തനിക്ക് എന്താണ് വേണ്ടതെന്ന് ഉറപ്പുള്ള സംവിധായകൻ ഒന്നും ചെയ്യേണ്ടെന്ന് അവരോട് ഉറപ്പിച്ചു പറഞ്ഞു. മേക്കപ്പില്ലാത്ത മുഖക്കുരു നായികയെ കണ്ടാൽ ആളുകൾ കൂകി വിളിക്കുമോ എന്ന് പേടിച്ച് തൊട്ടടുത്തിരുന്ന അമ്മയുടെ കൈകൾ അമർത്തി വേദനിപ്പിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി സിനിമ കാണാനെത്തുന്നത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നും. പ്രേമം എന്ന സിനിമ, അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകൻ, ഒപ്പം മലർമിസ്, എല്ലാം ഇത് ചരിത്രമാണ്. കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാതെ മലയാളി യുവത്വം ജോർജിനെയും മലർമിസിനെയും പിന്നെയും കാണാൻ പോയി. തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞു. കറുത്ത ലുങ്കിയും ഷർട്ടുമിട്ട് താടി വളർത്തിയ ആൺകുട്ടികളും മുഖക്കുരു കവിളുള്ള പെൺകുട്ടികളും ഇവിടെ ആഘോഷിക്കപ്പെട്ടു. തരംഗമായൊരു സിനിമ, തരംഗമായൊരു പുതുമുഖ നായിക. ഒരു മെയ് 9 പിറന്ന ഇക്കുറി 28 വയസ്സ് പൂർത്തിയാകുന്ന ആ പുതുമുഖ നായികയ്ക്ക് നമുക്കും മുൻകൂറായി പിറന്നാൾ ആശംസകൾ നേരാം. 1992 മെയ് 9 തമിഴ്നാട് ഊട്ടിക്കടുത്തെ കൊത്തഗിരിയിൽ ഇന്നും ശക്തമായ കമ്മ്യൂണിറ്റി ഫീൽ കാത്തുവയ്ക്കുന്ന, ലിപിയില്ലാത്ത ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്തമായ സംസ്കാരം കാത്തുവയ്ക്കുന്ന ബെഡുഗ കമ്മ്യൂണിറ്റിയിലാണ് സായി പല്ലവി സെന്താമരയുടെ ജനനം. അച്ഛൻ സെന്താമര കണ്ണൻ സെൻട്രൽ എക്സൈസ് ഓഫീസറായിരുന്നു. അമ്മ രാധാ കണ്ണൻ, സഹോദരി പൂജാ കണ്ണൻ. ഭക്തിമാർഗത്തിൽ ചായ്വ് കൂടുതലുള്ള കുടുംബം സായിയുടെ ശൈശവത്തിൽ തന്നെ പുട്ടപ്പർത്തിയിലെത്തി. ആത്മീയ ഗുരുവായ സായിബാബയിൽ നിന്ന് അനുഗ്രഹം തേടി. അദ്ദേഹമാണ് ആ പൈതലിന് സായി പല്ലവി എന്ന് പേരിട്ടത്. അതിനാൽ തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാണെന്ന് അമ്മ ചെറുപ്പത്തിലേ പറയുമായിരുന്നു. പക്ഷേ അന്ന് സായി അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സായി പറയുന്നു, എസ് ഐ ആം ബ്ലെസ്ഡ്. എന്തായാലും സായി പഠിച്ചു വളർന്നത് കോയമ്പത്തൂരാണ്. അവിടെ ആവില ഗേൾസ് കോൺവെന്റ് സ്കൂൾ സായിയെ വാർത്തെടുത്ത ഇടമെന്ന് പറയാം. സായിയുടെ ഡാൻസിനോടുള്ള ഇഷ്ടം കണ്ടറിഞ്ഞ അവിടുത്തെ സിസ്റ്റേഴ്സ് അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു അത്രേ. പ്രോഗ്രാം ഏതായാലും സായിയുടെ ഡാൻസ് ഉറപ്പ്. 7 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛന് ട്രാൻസ്ഫർ ആയതിനാൽ വീട്ടുകാർ സായിയെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ അന്ന് കരഞ്ഞു നിലവിളിച്ച് സായി ആ സ്കൂളിൽ തന്നെ തുടരുകയായിരുന്നു. +2 വരെ അവിടെ തുടർന്നു. എന്തായാലും 10 വരെ സായിയുടെ ആഗ്രഹം ഒരു ഡോക്ടറാവണമെന്നത് തന്നെയായിരുന്നു. ഒപ്പം ചിട്ടയായി ഒരു ഡാൻസും അഭ്യസിച്ചിട്ടില്ലെങ്കിലും നൃത്തം ചെയ്യാൻ അതീവ മോഹം. നന്നായി കളിക്കും. ജീവിത രീതിയുടെ ഭാഗം തന്നെയായതു മാറി. അതിനാലാണ് 2008 വിജയ് ടിവിയിലെ ഉൻകാൽ യാർ ആടുതേ പ്രഭുദേവ ഷോയിൽ സായി പങ്കെടുക്കുന്നത്. വിജയിയായില്ലെങ്കിലും നല്ല പേര് തേടി. ഒരു പിറന്നാൾ ദിനത്തിലാണ് താൻ ആ ഷോയിൽ നിന്നും പുറത്താകുന്നതെന്നും അന്നിനി സ്റ്റേജിൽ കളിക്കാനാവില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചതായും സായി പറയുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. തൊട്ടടുത്തു തന്നെ തെലുങ്കിൽ ഇ ടിവി സംപ്രേഷണം ചെയ്ത പ്രോഗ്രാം ദി അൾട്ടിമേറ്റ് ഡാൻസ് ഷോ സീസൺ 4 സായി എത്തി. അന്നവർ കൂടുതൽ ശ്രദ്ധേയയായി. അങ്ങനെ തന്റെ ഡോക്ടർ സ്വപ്നം മറന്ന് ലൈം ലൈറ്റിലേക്ക് നടക്കാൻ സായി ആഗ്രഹിച്ചു. അവർ +2 ശേഷം ഫാഷൻ ടെക്നോളജി പഠിക്കാൻ തീരുമാനിച്ചു. സിനിമയിലും അവസരങ്ങളെത്തി. 2003 കസ്തൂരിമാൻ എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്ന അവർ 2008 ധാം ധൂം എന്ന തമിഴ് സിനിമയിൽ കങ്കണ റണോത്തിന് പിന്നിൽ ചെറിയ വേഷത്തിൽ നിന്നു. ഇങ്ങനെ അഭിനയത്തിലേക്കും ഫാഷൻ ടെക്നോളജിയിലേക്കും ചുവടുവെക്കുമ്പോൾ വീട്ടുകാർ അസ്വസ്ഥരായിരുന്നു. പ്രത്യേകിച്ച് പിതാവ്. മകൾ പഠിച്ച് ജോലി നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ പിതാവ് സായിയോട് സംസാരിച്ചു. അങ്ങനെ അവൾ തന്റെ ബാല്യകാല ആഗ്രഹം പൊടിതട്ടിയെടുത്തു. ഡോക്ടർ പഠനത്തിനായി ജോർജിയയിലേക്ക് പറക്കാൻ തീരുമാനിച്ചു. അവിടെ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠനം. ആ പ്രൊഫഷനോട് വല്ലാത്ത അടുപ്പം കൂടിയ സായി തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് അതിമനോഹരമായ നഗരത്തിൽ ഗൌരവമായ പഠനത്തിലേർപ്പെട്ടു. എന്നാൽ വിധി ആ പെൺകുട്ടിക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഒരിക്കൽ വിന്റർ വെക്കേഷനിൽ നാട്ടിലെത്തിയ സായിയെ അൽഫോൺസ് പുത്രൻ ആദ്യം ഫേസ്ബുക്ക് വഴിയും പിന്നീട് നേരിട്ടും കണ്ട് സിനിമയുടെ കഥ പറഞ്ഞു. അൽഫോൺസിന്റെ ഉറപ്പിൽ വീട്ടുകാരും ഒക്കെ പറഞ്ഞു. പഠനത്തിന്റെ ഭാരം മാറ്റിവെച്ച് അടുത്ത സമ്മർ വെക്കേഷന് സായി എത്തി. പ്രേമത്തിലെ മലർമിസായി തകർത്തഭിനയിച്ചു. ആ ചിത്രവും മലർന്ന കഥാപാത്രവും തരംഗമായി. മലയാളികൾക്ക് ഇന്നും സായി മലരാണ്. പ്രേമത്തെ തുടർന്ന് സായിയെ തേടി നിരവധി അവസരങ്ങളെത്തി. പക്ഷേ പഠനം തുടരാൻ അവർ തീരുമാനിച്ചു. തന്റെ പ്രൊഫഷൻ ഡോക്ടറാണെന്നും അതും ഒരു കാർഡിയോളജിസ്റ്റ്. അഭിനയമെന്ന പാഷനൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ സായി സെലക്റ്റീവായി സിനിമകൾ ചെയ്തു. 2016 ദുൽഖറിനൊപ്പം കലി. 2017 സകല TRP റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത ആളുകൾ ആവർത്തിച്ചു കണ്ട തെലുങ്ക് ചിത്രം ഫിദ. 2018 AL Vijay തമിഴ് തെലുങ്ക് ചിത്രം ദിയ. അങ്ങനെ എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ. ഇതിനിടയിൽ വിവാദങ്ങളും സായിയെ പിന്തുടർന്നു. കാർത്തിയെ നായകനാക്കി മണിരത്നം പ്ലാൻ ചെയ്ത ചിത്രത്തിൽ നിന്നും ഇന്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കാൻ സാധിക്കില്ലെന്ന കാരണത്താൽ സായി പല്ലവി പിന്മാറിയതായി വാർത്തകൾ വന്നു. ശേഷം സ്കെച്ച് എന്ന വിക്രം സിനിമയിൽ നിന്നും സായിയെ മാറ്റി തമന്നയെ കാസ്റ്റ് ചെയ്തു. ഒപ്പം തമിഴിലൊരു നടിയും ചോദിക്കാത്ത പ്രതിഫലമാണ് സായി ചോദിക്കുന്നതെന്നും ആദ്യം മുതൽ സിനിമയുമായി നല്ല രീതിയിൽ സഹകരിച്ചിരുന്നില്ല എന്നും സായി പല്ലവിയെക്കാളും എന്തുകൊണ്ടും നല്ല നടി തമന്നയാണെന്ന് പോലും വിക്രം പറഞ്ഞതായി വാർത്തകൾ വന്നു. ഇതിനുശേഷം വലിയ വിവാദമുണ്ടാകുന്നത് കരു എന്ന സിനിമയുടെ ഷൂട്ടിംഗിനിടയിൽ തെലുങ്ക് നടൻ നാഗശൌര്യ സായിയുമായി ഇടഞ്ഞപ്പോഴാണ്.
ഒരു ഇന്റർവ്യൂവിൽ സായിയുടെ പെരുമാറ്റം സഹിക്കാവുന്നതല്ല, തെലുങ്കിലെ ഏറ്റവും വലിയ താരം അവരാണെന്നാണ് വിചാരം. സെറ്റിൽ താമസിച്ചാണ് എത്താറ്, അനാവശ്യ കാര്യങ്ങൾക്ക് അവർ ബഹളം വയ്ക്കും എന്നു തുടങ്ങി നാഗശൗരി ആരോപണങ്ങൾ ഉന്നയിച്ചത് ചർച്ച ചെയ്യപ്പെട്ടു. സായി തന്റെ ഭാഗം വിശദീകരിക്കുകയും ഉണ്ടായി. ഇതിനുശേഷം മിഡിൽ ക്ലാസ് അബ്ബായി എന്ന ചിത്രത്തിൽ സായി നാനിയോട് ദേഷ്യപ്പെട്ടെന്നും നാനി സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും ഗോസിപ്പുകൾ വന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്കൊരു മറുവശവുമുണ്ട്. 2018 തന്റെ തമിഴ് സിനിമ പരാജയമായ വേളയിൽ സായി മുഴുവൻ പ്രതിഫലത്തുക സ്വീകരിച്ചില്ലെന്നും പ്രൊഡ്യൂസറുടെ നഷ്ടത്തിൽ അവരും പങ്കുചേർന്നു എന്നും കേട്ടിട്ടുണ്ട്. ഒപ്പം 2 കോടി രൂപ ഓഫർ ചെയ്തു വന്ന ഫെയർനെസ് ക്രീമിന്റെ പരസ്യം സായി നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇതേപ്പറ്റി അവർ പറഞ്ഞത്, തനിക്ക് സായിയേക്കാൾ നിറം കുറവാണെന്നൊരു കോംപ്ലക്സ് അനുജത്തി പൂജയ്ക്കുണ്ടായിരുന്നു. ആ സമയം സായി അവരോട് നീ പച്ചക്കറികൾ ധാരാളം കഴിക്കണമെന്ന് പറയും. അന്ന് അനുജത്തി തനിക്കിഷ്ടമല്ലെങ്കിൽ കൂടി വളരെ കഷ്ടപ്പെട്ട് വെളുക്കാൻ വേണ്ടി മാത്രം പച്ചക്കറികൾ കഴിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നിയിട്ടുണ്ട്. യുവാക്കൾ എത്ര മിഥ്യാബോധത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരുടെ നിറമാണ് ബ്യൂട്ടി, അവരുടെ പ്രത്യേകതകളാണ് സൗന്ദര്യം, അതറിയുകയാണ് വേണ്ടത്. ആ ബോധം കൊണ്ടാണ് പരസ്യം താൻ നിഷേധിച്ചതെന്ന് സായി പറയുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഇഷ്ടങ്ങളും നിലപാടുകളും കാത്തുവെക്കുന്ന സായി പല്ലവി, മഹാഭാരതത്തിലെ അഭിമന്യുവിനോട് പ്രണയമാണെന്ന് പറയുന്ന, മണിരത്നത്തിന്റെ കണ്ണത്തിൽ മുത്തമിട്ടാലെന്ന സിനിമ അത്രയേറെ പ്രിയമാണെന്ന് പറയുന്ന, മേക്കപ്പ് ഇടാതെ പൊതുവേദികളിലെത്തുന്ന സായി പല്ലവി, ഒരിക്കൽ ഫിദ ഹീറോ വരുൺ തേജിനോട് 3 ചോയ്സ് നൽകിയപ്പോൾ വരുൺ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തിയ സായി പല്ലവി, ഇനിയും അഭിനയം, നൃത്തം എന്നിങ്ങനെ തന്റെ പാഷൻ പിന്തുടരട്ടെ, ഡോക്ടർ എന്ന മഹത്തായ പ്രൊഫഷൻ കൈമോശം വരാതെ തന്നെ. Thank you.